ഈ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ യു എ പി എ സെക്ഷൻ 16 ആഡ് ചെയ്ത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇയാളാണ് കുറ്റകൃത്യം ചെയ്തതെന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ അന്വേഷണത്തിന് മനസ്സിലായെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹൈലി റാഡിക്കലൈസ്ഡ് ആണ്. അപ്പോൾ അദ്ദേഹം റാഡിക്കലൈസ്ഡ് ആണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് വീഡിയോസ്, പ്രത്യേകിച്ച് സക്കീർ നായിക്ക്, ഇസാർ ഹമ എന്നൊക്കെ പറഞ്ഞ തുടങ്ങിയ ആൾക്കാരുടെ റാഡിക്കലൈസ്ഡ് ആൾക്കാരുടെ വീഡിയോസും മറ്റുമൊക്കെ നിരന്തരമായി നോക്കിയ ആളായിട്ടാണ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. പുള്ളി ഇത്തരം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നത്. അതാണ് അദ്ദേഹം ചെയ്തത്. ഇതൊരു ചെറിയ പീരീഡ് ആയിട്ടുള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ, രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഈ രണ്ടാഴ്ചക്കകത്ത് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പ്രതിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഒക്കെ തന്നെ വളരെ വിശദമായി മനസ്സിലാക്കുകയും കളക്ട് ചെയ്യുകയും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തി, കേരളത്തിൽ നിന്ന് തിരിച്ച് കുറ്റകൃത്യ സ്ഥലത്തെത്തി, അവിടെ നിന്ന് കണ്ണൂരെത്തി, കണ്ണൂരിൽ തിരിച്ച് അദ്ദേഹം രത്നഗിരിയിൽ വെച്ച് പിടിക്കപ്പെടുന്നവരെയുള്ള എൻറ്റയർ ട്രെയിൽ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എവിഡൻസും കളക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതായിരുന്നു. മറ്റു കാര്യങ്ങളും ഞങ്ങൾ പ്രോബ് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ അദ്ദേഹം ആദ്യമായിട്ടാണ് വരുന്നത്.